Ashe ke diya, ashe gore, Vishwas
രണ്ടാം അധ്യായം അതിന്റെ 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ അതിന് ആധാരമായി ഞാൻ വായിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ വേദപുസ്തകങ്ങളെ നമ്മുടെ കാര്യങ്ങളിൽ എടുക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമുക്ക് വായിക്കാം. പ്ലീസ് ഗോ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. 43-ാമത്തെ വാക്യം മുതൽ നമുക്ക് ചേർന്ന് വായിക്കാം. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവകയെന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. പ്രൈസ് ഗോഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കളുടെ കൂട്ടായ്മയാകുന്ന സഭ അതിന്റെ ആദ്യത്തെ ദിവസം അത് ഫംഗ്ഷൻ ചെയ്ത സമയത്ത് ആദ്യത്തെ ദിവസങ്ങളിൽ അവർക്കുണ്ടായിരുന്ന ആത്മീയ കൂട്ടായ്മയുടെ അനുഭവതയാണ് നാം ഇപ്പോൾ വായിച്ചത്. അവരുടെ അടിസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് 37-38 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്നു. ദൈവസഭയുടേതായിട്ടുള്ള അടിസ്ഥാനങ്ങൾ മാനസാന്തരം, സ്നാനം, വേർപാട്, ഉപദേശം, കൂട്ടായ്മ ആചരണം, അപ്പം നുറുക്കുക, പ്രാർത്ഥന എന്നുപോരുന്ന അടിസ്ഥാനങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന ദൈവസഭയുടെ പ്രധാനമായിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നത് സകലതും അവർ ഷെയർ ചെയ്തു എന്നുള്ളതാണ്. പ്രൈസ് ഗോഡ്. നമുക്ക് ആ പദം ഒന്ന് ചേർന്ന് പറയാം, ഷെയറിംഗ്. ഹല്ലേലൂയാ, സ്തോത്രം, ആമേൻ. ആ പദം ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ഒന്ന് വിശാലമാണ്. പ്രൈസ് ഗോഡ്. ഷെയറിംഗ്. പ്രൈസ് ദി ലോർഡ്. യെരുശലേം സഭയെ നാം നോക്കുന്ന സമയത്ത് അവരാ ക്രിസ്തുവിന്റെ ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് അവരുടേതായിട്ടുള്ള ഭൂമിയിലെ എല്ലാ പൊസഷൻസും അവര് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ മുമ്പിൽ കാഴ്ചവെച്ചതിനു ശേഷം ഷെയർ ചെയ്തു. എന്നാൽ പിൽക്കാലത്ത് നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്ന യെരുശലേമിലെ സഭ ഒരു പാവപ്പെട്ട സഭയായിത്തീർന്നു. മറ്റുള്ള സഭകൾ യെരുശലേമിലെ സഭയ്ക്ക് വേണ്ടി പിരിവെടുക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരെ വന്നു. കാരണം ഇവരുടെ പൈസ എല്ലാം ഇവര് അവിടെ ഇവിടെ എല്ലാം കൊടുത്ത് അവർ തീർക്കുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്നു. ഇത് മാതൃസഭയാണെങ്കിലും ആദ്യത്തെ മദർ ചർച്ച ആണെങ്കിലും ആ സഭ പിന്നീട് പാപ്പരായിത്തീർന്നു. കാരണം അവര് ഇതെല്ലാം വിറ്റ് അവരുടെ ആത്മീയമായിട്ടുള്ള ആദ്യത്തെ ആ സമയത്ത് എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ എന്നാൽ പിൽക്കാലത്ത് മറ്റുള്ള സഭകൾ ഇവരെ സഹായിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആ രീതിയിൽ ഇവര് ഇവരുടേതായിട്ടുള്ള എല്ലാത്തിനും ഇവരുടെ കയ്യിൽ ഒരു ഡോളർ വന്നാൽ ആ സഭയിൽ 100 പേരുണ്ടെങ്കിൽ അതിനെ 1 സെന്റായിട്ട് ഉപാധിച്ച് എല്ലാവർക്കും ഓരോന്ന് കൊടുക്കും. പ്രൈസ് ഗോഡ്. എന്റെ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ കയ്യിൽ 1 കടല കിട്ടിയ ആ 1 കടല 2 ആയിട്ട് പിളർന്ന് അമ്മയുടെ ഇളയ സഹോദരനായ രാജുവിന് കൊടുക്കുന്ന കഥയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള പേഴ്സിനെ 2 ആയിട്ട് മുറിച്ച് അത് ഇവിടെയുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യുവാനോ നിങ്ങളുടെ പണത്തെ ഇവിടെ എല്ലാവർക്കും വിഭാഗിച്ചു കൊടുക്കുവാനോ അല്ല ഞാൻ ഇവിടെ പറയുന്നാൽ ആത്മീയമായിട്ടുള്ള കൂട്ടായ്മ എന്ന് പറയുന്ന ആ വിശുദ്ധമായിട്ടുള്ള അനുഭവത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ ഇറങ്ങിച്ചേരണം. അങ്ങനെയെങ്കിൽ മാത്രമേ ദൈവസഭയിൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഉദ്ദേശം നടക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പഴയ നിയമത്തിൽ നാം നോക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമ്പോൾ പഴയ നിയമത്തിൽ ഫെലോഷിപ്പ് മീൻസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു, കൂട്ടായ്മ വിരുന്നുകൾ. പ്രൈസ് ഗോഡ്. നമുക്ക് അതൊന്ന് ചേർന്ന് പറയാം, ഫെലോഷിപ്പ് മീൻസ്. പ്രൈസ് ദി ലോർഡ്. എന്താകുന്നു ഈ കൂട്ടായ്മ വിരുന്നുകൾ അഥവാ ഫെലോഷിപ്പ് മീൻസ്? ഒരു വ്യക്തി വേറൊരു വ്യക്തിയുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞ, ഉദാഹരണത്തിന് 2 രാജ്യങ്ങൾ വന്ന് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി വരികയാണ്, എന്നാൽ യുദ്ധത്തെ അവോയ്ഡ് ചെയ്യുവാനായി ഇവർ 2 പേരും ഒരു ഉടമ്പടിയിൽ വരുന്നു. ആ ഉടമ്പടി അവര് ഏറ്റുകഴിഞ്ഞാൽ, ഉടമ്പടി അവർ ആക്കി കഴിഞ്ഞാൽ, അതിനുശേഷം ഇവരെല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന സംഗതിയാണ് they will have a big meal to celebrate the covenant that they have just made. Praise the Lord. അവരുണ്ടാക്കിയ ഉടമ്പടിയെ ബഹുമാനിക്കുവാനും ഉണ്ടാക്കിയ ഉടമ്പടിയെ ആഘോഷിക്കുന്നതിന് വേണ്ടിയും അവരൊരു ഫെലോഷിപ്പ് മീൽസ് അവർ അറേഞ്ച് ചെയ്തിരുന്നു. പ്രൈസ് ഗോഡ്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ എങ്ങനെയാണ്? ഇസ്ഹാക്ക് ഫെലിസ്തീയ രാജാവായ അബീമലേക്കുമായി ചെയ്ത ഒരു ഉടമ്പടിയാണ് നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്നത്.
അഭിമലേക്ക് ഇങ്ങനെയാണ്, അഭിമലേക്കിന്റെ കൂടെയുള്ളവരും അഭിമലേക്കും കൂടി ഇങ്ങനെയാണ് ഇസ്ഹാക്കിനോട് പറയുന്നത്, യഹോവ നിങ്ങളുടെ ഇടയിലും ഇടയിലുണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അതുകൊണ്ട് നമുക്ക് തമ്മിൽ, ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ തന്നെ ഒരു സത്യബന്ധം ഉണ്ടായിരിക്കണം. ഞങ്ങൾ നിന്നെ തൊട്ടിട്ടില്ലാത്തതുപോലെയും നന്മ മാത്രം നിനക്ക് ചെയ്ത് നിന്നെ സമാധാനത്തോടുകൂടി അയച്ചതുപോലെയും നീ ഞങ്ങളോട് ഒരു ദോഷവും ചെയ്യുകയില്ല എന്ന് ഞങ്ങളും നീയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുക. നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനല്ലോ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് ഒരു വിരുന്നൊരുക്കി അവർ ഭക്ഷിച്ച് പാനം ചെയ്തു. പ്രൈസ് ഗോഡ്. ഭക്ഷിച്ച് പാനം ചെയ്യുന്നതോടുകൂടിയാണ് ഈ ഉടമ്പടിയുടെ അവസാനം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. പ്രൈസ് ഗോഡ്. നിങ്ങൾ അഥവാ ഉറക്കം തൂങ്ങുന്നുണ്ടെങ്കിൽ പ്രൈസ് ഗോഡ്, ഒന്ന് എഴുന്നേറ്റ് മോഹോ എന്ന് കഴുകി പിന്നീട് ഈ ഹോളിലേക്ക് വരുന്നത് നല്ലതായിരിക്കും. ദൈവവചനം കേൾക്കുവാനായി നമ്മൾ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. വിരുന്ന് എന്ന് പറയുന്ന ആ അവസാനത്തെ സംഗതി ഉടമ്പടിയുടെ ആഘോഷമാണ്. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം അതിന് 44 മുതൽ 54 വരെയുള്ള വാക്യങ്ങളുണ്ട്. ലാബാനും യാക്കോബും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുന്നതായും അതിന്റെ അവസാനം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അവർ ഭക്ഷണം കഴിച്ച് പർവ്വതത്തിൽ രാപാർത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So to celebrate the covenant what they have just made, they come together and eat. Praise the Lord. Amen. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ മോശയും തന്റെ അമ്മായിപ്പനായ ഇത്രോയും യാഗം കഴിച്ച ശേഷം ദൈവസന്നിധിയിൽ ഭക്ഷണം കഴിച്ചതായി നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നു. യോശുവയുടെ പുസ്തകം 9-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളില് യോശുവയും ഗിബ്യോനിയർ എന്ന് പറയുന്ന ഒരു പ്രദേശവാസികളും തമ്മിൽ ഒരു ഉടമ്പടിയിൽ ഏൽക്കുന്നതായും അതിനുശേഷം അവർ ഭക്ഷണം കഴിക്കുന്നതായും നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നു. ആ കഥയിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് ശ്രദ്ധി ക്ഷണിക്കുകയാണ്. ഈ ഗിബ്യോനിയർ എന്ന് പറയുന്ന ആൾക്കാര് യോശുവ ഇങ്ങനെ യുദ്ധം ചെയ്ത് വരികയാണ്. ഗിബ്യോനിയരെയാണ് ഇനി യോശുവ അടുത്തതായി പിടിച്ചെടുക്കുവാനുള്ളത്. എന്നാൽ അടുത്തതായിട്ട് പിടിച്ചെടുക്കുവാനായി ഏറ്റവും അടുത്ത രാജ്യങ്ങളാണെങ്കിൽ അവരുമായി യോശുവയോ ഇസ്രായേൽ മക്കളും ഉടമ്പടി ചെയ്യാറില്ല. എന്നാൽ ഗിബ്യോനിയർ ഒരു കാര്യം ചെയ്തു, അവർ യോശുവയോട് പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങള് അടുത്ത രാജ്യക്കാരല്ല, എന്നാൽ ഞങ്ങൾ ദൂരെ നിന്ന് വരുന്നവരാണ്. അതുകൊണ്ട് അവർ പഴയ ചെരുപ്പും മുഷിഞ്ഞ വസ്ത്രങ്ങളും പൂപ്പല പിടിച്ച റൊട്ടിയും ഒക്കെ ആയി യോശുവയുടെ അടുത്ത് വന്ന് അവരൊരു കവനന്റ് ഒരു നിയമം ചെയ്യുകയാണ്. അവരിങ്ങനെയാണ് പറഞ്ഞത്, ഞങ്ങൾ ദൂരദേശത്ത് നിന്ന് വരികയാണ്, നിങ്ങളോടുകൂടെ ദൈവം കൊണ്ടെന്നൊക്കെ ഞങ്ങൾ മനസ്സിലാകുന്നു. ഏ, ഞങ്ങളുടെ വസ്ത്രം കണ്ടില്ലേ, ഞങ്ങളുടെ ചെരുപ്പ് കണ്ടില്ലേ, ഞങ്ങളുടെ കയ്യിലുള്ള അപ്പം കണ്ടില്ലേ, എല്ലാം പൂത്തിരിക്കുക, ഞങ്ങൾ അനേകം യാത്ര ചെയ്ത് വരികയാണ്. എന്നാൽ ഇവര് വന്നത് തൊട്ടപ്പുറത്തെ പറമ്പിൽ നിന്ന് വന്നവരാ. പ്രൈസ് ഗോഡ്. അങ്ങനെ അവര് ഇസ്രായേൽ മക്കളെ യോശുവയെ തെറ്റായി ധരിപ്പിച്ച് യോശുവയുമായി ഒരു ഉടമ്പടി ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമായിരുന്നു. പിന്നീട് ഗിബ്യോനിയർ വിറക് വെട്ടുന്നതിനു വേണ്ടിയും ദൈവമക്കളെ സേവിക്കുന്നതിനു വേണ്ടിയും ഒക്കെയുള്ള ആൾക്കാരായി ദൈവം അവരെ വീണ്ടും നിയമിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമായിരുന്നു. അതൊരു കണ്ണിങ് ആയിട്ടുള്ള ഒരു കവനന്റാണ്. എന്നാൽ ഈ കവനന്റിന്റെ അവസാനവും നമുക്കൊരു ഭക്ഷണം കഴിക്കുന്ന ഒരു സംഗതി കാണുവാൻ സാധിക്കും. ഫെല്ലോഷിപ്പ് നമുക്ക് കാണുവാൻ സാധ്യമായിരുന്നു. 2 സമൂഹം 3:20 ദാവീദും അബ്നേരും തമ്മിൽ ഇങ്ങനെ ഒരു കവനന്റ് ചെയ്തതിനു ശേഷം അവർ ഭക്ഷണം കഴിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നു. ഇതിനെല്ലാം അപ്പുറമായി ദൈവവുമായി ഒരു ഭക്ഷണം കഴിക്കൽ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ സാധ്യമായി തീരുന്നു. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നു. ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ നിന്നോട് ഒരു പുതിയ ഉടമ്പടി ഉണ്ടാക്കിയാണ്, അതുകൊണ്ട് നീ പർവ്വതത്തിലേക്ക് കയറി വരണം. അപ്പോൾ മോശയും മോശയുടെ കൂടെയുള്ള തെരഞ്ഞെടുക്കപ്പെട്ടവരായ കുറച്ചു പേരും കൂടെ ഈ ഉടമ്പടിയൊക്കെ ആഘോഷിക്കുന്നതിനു വേണ്ടി പോവുകയാണ്. മോശ, അഹരോൻ, നാദാബ്, അബീഹു, ഇസ്രായേലിൽ മൂപ്പന്മാരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവനായിട്ടുള്ള 70 പേര് ഇവരെല്ലാവരും കൂടെ പർവ്വതത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. അപ്പോൾ ഇവിടെ വായിക്കുന്നത് എങ്ങനെയാണ്, അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു, അവന്റെ പാദങ്ങൾക്ക് വീണ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയുമായിരുന്നു. ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾക്ക് തൃക്കൈയാളൊന്നും ഭവിച്ചില്ല. അവർ ദൈവത്തെ കണ്ട് ഭക്ഷണ പാനീയങ്ങൾ കഴിച്ചു. പ്രൈസ് ഗോഡ്. ഇവിടെ ദൈവവുമായി അവർ ഉടമ്പടി എടുത്തതിനു ശേഷം അവര് ദൈവത്തെ കണ്ടുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കുന്നതായിട്ടുള്ള ഒരു ചിത്രമാണ് നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത്. പ്രൈസ് ഗോഡ്. ഫെല്ലോഷിപ്പ് മീൻസ്, നമുക്ക് ഒന്ന് ചേർന്ന് പറയാം, ഫെല്ലോഷിപ്പ് മീൻസ് പ്രൈസ് ഗോഡ്. കൂട്ടായ്മ, പഴയ ദൈവത്തിൽ അങ്ങനെയായിരുന്നു കൂട്ടായ്മ. ദൈവ മക്കളുമായിട്ടുള്ള കൂട്ടായ്മയിൽ പ്രധാനമായിട്ടുള്ള ഒരു സംഗതി ഭക്ഷണമായിരുന്നു. അവർ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായതിനു ശേഷം, അവരൊരു ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഏറ്റവും അവസാനം അവർ നല്ലൊരു ഭക്ഷണം, ഒരാടിനെ പിടിച്ച് അവർ അതിനെ കണ്ടിച്ച് അല്ലെങ്കിൽ അതിനെ ബേക്ക് ചെയ്ത് അവർ കഴിച്ച് സന്തോഷത്തോടുകൂടെ അവർ പോകുന്നതായിരുന്നു ഭക്ഷണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഫെല്ലോഷിപ്പ് മീൽസ്, ഹല്ലേലൂയ. അതുകൊണ്ട് മാനുഷികമായ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ലെസൺ ആണ്. നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ,
call them for invite them for a dinner in your house and give them the best meal ever, and that will solve many of the problems. And you can call you can call me if you want. Prepare a good meal, make sure you have some meat and fish, then call me, then we can have some food, but only if you have any problems with me. Praise God. But annathe samayathe bashanam nu parayunnathu adin kootayimile adu or symbol aayirunnu. Praise God. എന്നാൽ ദൈവവുമായിട്ട് ഇവര് ഭക്ഷണം കഴിക്കുവാനായിട്ട് പഴയ നിയമത്തിൽ അവർക്ക് സാധ്യമായിട്ടുള്ള അങ്ങേയറ്റത്തെ സംഗതി എന്ന് പറയുന്നത് ദൈവത്തെ കണ്ട് ഭക്ഷണം കഴിച്ചു. പ്രൈസ് ഗോഡ്. ദൈവത്തെ കണ്ടപ്പോൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയുമായിരുന്നു. അത്രയും പ്രകാശത്തിൽ നിൽക്കുന്ന ദൈവത്തെ കണ്ടുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഇനിയും പുതിയ നിയമത്തിലേക്ക് നാം വരുന്ന സമയത്ത് പഴയ നിയമത്തിലെ അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ കണ്ടുകൊണ്ട് ദൂരെ നിന്ന് കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുവാൻ മാത്രമേ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത് ഈ ദൈവം തന്നെ ഒരു കവനന്റ് മീൽ ദൈവ മക്കൾക്ക് വേണ്ടി ആചരിക്കുവാനായി ദൈവം നൽകുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നു. ഞാൻ പറഞ്ഞു വരുന്നതിനെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പഴയ നിയമത്തിൽ ദൈവം ഒരു നിയമം എടുത്തപ്പോൾ അതിന്റെ അവസാനം ഒരു ഭക്ഷണത്തോടുകൂടെ തീർന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരു പുതിയ നിയമത്തെ എടുത്തിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തെ നമുക്ക് വേണ്ടി തകർത്ത് ആ ശരീരത്തിലൂടെ ലഭ്യമാകുന്ന സൗജന്യമായിട്ടുള്ള നീതീകരണം എന്നുള്ള പുതിയ നിയമം നമുക്ക് നൽകുമ്പോൾ ആ പുതിയ നിയമത്തിന്റെ അവസാനമായി യേശു ക്രിസ്തു ഒരു കാര്യം കൂടെ ചെയ്തു. ലോർഡ്സ് സപ്പർ എന്ന് പറയുന്ന ആ ഫെലോഷിപ്പ് മീൽസ് മീലിനെ അവിടെ ആചരിക്കുവാനായി നൽകിയിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. നമ്മുടെ കർത്താവിന്റെ മേശ ആചരിക്കുമ്പോൾ this is what the spiritual meaning behind it. Praise God. God is making peace with us. And nammal bread break cheyna samayathu nammal veeninil ninnu kudikkunna samayathu that is a fellowship meal that we are having with our heavenly God, heavenly Father. Praise the Lord. Hallelujah. Naan padiya neemathile devathinte mugam kandukondu maatrame avarku oru meal ee covenant meal fellowship meal avarku saadhyamayidungil pudhiya neema vishwasigalaagunna nammukku ദൈവം തന്റെ കരങ്ങളാൽ തന്നെ അതിനെ മുറിച്ചു നൽകുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയാ. ആ നിത്യ നിയമത്തിന്റെ പുതിയ നിയമത്തിന്റെ അംശങ്ങളായി തീരുവാനായി ദൈവം നമുക്ക് സാധ്യമായി തീർന്നല്ലോ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ പുതിയ നിയമത്തിലെ ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവവുമായിട്ടാണ് ദൈവ വിശ്വാസികൾക്ക് ആദ്യമായിട്ടുള്ള കൂട്ടായ്മ ഉണ്ടാകുന്നത്. എന്താണ് കൂട്ടായ്മ? കോയിനോനിയ എന്നുള്ള ഗ്രീക്ക് പദം വളരെയധികം പഠന വിധേയമാക്കിയിട്ടുള്ള ഒരു പദമാണ്. പ്രൈസ് ഗോഡ്. ഈ കോയിനോനിയ എന്നുള്ള പദത്തിന്റെ നാല് പ്രധാന അർത്ഥങ്ങളാണ് ഞാൻ പറയുവാനായിട്ട് പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യമായി ഈ കോയിനോനിയ അല്ലെങ്കിൽ കൂട്ടായ്മ എന്നുള്ള ഇതിന്റെ അർത്ഥം എ ബിസിനസ് പാർട്ണർഷിപ്പ് വെയർ ടു പീപ്പിൾ ആർ ലീഗലി ജോയിൻഡ് ഇൻ ദർ എന്റർപ്രൈസ്. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് വെയർ ഇന്റിമേറ്റ് കമ്പാനിയൻഷിപ്പ് ഈസ് എൻജോയ്ഡ്. മൂന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് എ കമ്മ്യൂണൽ സൊസൈറ്റി where what is mine is also yours. Praise God. Jacob. Amen. Hallelujah. What you have is mine and what I have is yours, and that is a koinonia that Jesus has designed. And that deiva makkale sambandhichirathorum nammal pradhanangalilana jeevikkunnathu namukku Christu aa design cheyda aa kootayamayude hrudayathilekku irangi poguvan sabha parajayapettu pogukayanu. Praise God. നാലാമതായി ഈ കൊയിനോനിയയുടെ അർത്ഥം എന്ന് പറയുന്നത് മാരിയേജ് വിച്ച് ഈസ് ദ ക്ലോസസ്റ്റ് ഓഫ് ഓൾ റിലേഷൻഷിപ്സ് വാസ് കോൾഡ് ദ കൊയിനോനിയ ഓഫ് ലൈഫ്. ഒരു ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ആ ഉടമ്പടിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് ദ കൊയിനോനിയ ഓഫ് ലൈഫ്, ഷെയറിംഗ് ഓഫ് ലൈഫ്. ദാറ്റ് ഈസ് ദ കൊയിനോനിയ ഫോറെവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. എന്നാൽ ഇങ്ങനെ ഈ കൊയിനോനിയ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പുതിയ നിയമ പദം അങ്ങനെ ഉള്ള ഒരു അനുഭവത്തിലൂടെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പില് പഴയ നിയമത്തില് ദൈവ മക്കൾക്ക് ദൈവവുമായിട്ട് ഒരു അങ്ങനെയുള്ള ഒരു ബന്ധത്തിലേക്ക് വരുവാൻ അവർക്ക് സാധ്യമല്ലായിരുന്നു. അവരോട് അങ്ങനെയെങ്കിലും ആരെങ്കിലും പറയുകയാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ലഭ്യമാണെന്ന് പറഞ്ഞാൽ അവരെ കളിയാക്കുമായിരുന്നു. അങ്ങനെ അത് ദൈവദൂഷണം പറയുന്നതിന് തുല്യമായ ഒരു മാറ്റിവിടുമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം വരുന്ന സമയത്ത് ആ അകലെ മാറി നിന്ന ദൈവവുമായി പുതിയ നിയമ വിശ്വാസികളാകുന്ന നമുക്ക് അടുത്തു വന്ന് കൂട്ടായ്മ അനുഭവിക്കുന്നതിന് വേണ്ടിയുള്ള വേദി ദൈവസഭ ദൈവവചനം നമുക്ക് വേണ്ടി തുറന്നു തരികയാണ്. പ്രൈസ് ഗോഡ്. ഒന്ന് യോഹന്നാൻ ഒന്നിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം.
ആദ്യമായി നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ കൊയിനോനിയ, നമ്മുടെ ഷെയറിംഗ് അത് ആരോടാണുള്ളതെന്ന് ചോദിച്ചാൽ പിതാവിനോടാണ്, പുത്രനായ യേശു ക്രിസ്തുവിനോടാണ്. പ്രൈസ് ഗോഡ്. നമുക്കൊന്ന് ചേർന്ന് പറയാം, എനിക്ക് പിതാവുമായിട്ട് ഒരു കൂട്ടായ്മയുണ്ട്. നമുക്കൊന്ന് ചേർന്ന് പറയാം, പ്രൈസ് ഗോഡ്, എനിക്ക് പുത്രനായ യേശു ക്രിസ്തുവുമായി ഒരു കൂട്ടായ്മയുണ്ട്. ഫിലിപ്പി ലേഖനം 2:1 ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ. അപ്പോൾ വി ആർ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പരിശുദ്ധാത്മാവുമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുതിയ നിയമ വിശ്വാസികളായ നമുക്ക് പിതാവായ ദൈവത്തോടും പുത്രനായ യേശു കർത്താവിനോടും പരിശുദ്ധാത്മാവിനോടും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഷെയറിംഗ് ആയിട്ടുള്ള ഒരു ഒരു കൊയിനോനിയാണുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. ദൈവവുമായിട്ട് നമുക്കൊരു കൂട്ടായ്മയുണ്ട്. പ്രൈസ് ഗോഡ്. ദൈവവുമായിട്ടുള്ള ഈ കൂട്ടായ്മയെ നമുക്ക് അനുഭവിക്കുവാൻ സാധ്യമായി തീരുമോ? പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവവുമായി ദൈവ മക്കൾ കൂട്ടായ്മ ആചരിക്കണം. പ്രൈസ് ഗോഡ്. ഞാൻ ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മുടെ ജീവിതത്തെ നാം പരിശോധിക്കുകയാണെങ്കിൽ ദൈവവുമായിട്ട് നമ്മുടെ കൂട്ടായ്മ ആചരിച്ചോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ദൈവവുമായിട്ട് നമ്മൾ കൂട്ടായ്മ ആചരിച്ചോ? പ്രൈസ് ഗോഡ്. അങ്ങനെ ദൈവവുമായിട്ട് കൂട്ടായ്മ ആചരിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് കൂടി വന്ന് നമ്മൾ തന്നെ ഒരു കൂട്ടായ്മയുണ്ട്. പ്രൈസ് ഗോഡ്. നമുക്കതൊന്ന് ചേർന്ന് പറയാം, കൂട്ടായ്മ, കൂട്ടായ്മ. പ്രൈസ് ഗോഡ്. ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ മുഴുവനും എന്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു ചിത്രമാണ് കൂട്ടായ്മയുടെ ആ ഹൃദയത്തിലേക്ക് ദൈവസഭ ഇറങ്ങിച്ചേരണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. മെമ്പർഷിപ്പ് വിൽ ഓൺലി മേക്ക് ആൻ ഓർഗനൈസേഷൻ. But fellowship will make a church. Praise the Lord. അങ്ങ സംഖ്യ കൂടുകയാണെങ്കിൽ നമുക്കൊരു പ്രസ്ഥാനം പെടുത്തുയർത്താം. എന്നാൽ കൂട്ടായ്മ ഫെല്ലോഷിപ്പിനെ നമ്മൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ കർത്താവിന്റെ സഭ ഇവിടെ ഉണ്ടാകും. പ്രൈസ് ഗോഡ്. ഇന്ന് പല സഭകൾക്കും മെമ്പർഷിപ്പിൽ നിറഞ്ഞു കവിയുന്ന അനുഭവങ്ങളുണ്ട്. ഇനി പുതിയ മെമ്പേഴ്സിനെ അവർക്ക് വേണ്ട. ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കലും എലിസബത്തുമായി ഒരു ചർച്ചയിൽ പോയ സമയത്ത് അവരിങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ ആരും 9 ഫെലോഷിപ്പിൽ വരരുത്, അവിടുത്തെ ആരാധന മുഴുവൻ നിറഞ്ഞു കവിഞ്ഞു, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ 11:30 സർവീസിനെ വരാവുള്ളൂ എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ മെമ്പർഷിപ്പുകൾ ഇങ്ങനെ കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എവിടെയാണ് കൂട്ടായ്മ? പ്രൈസ് ഗോഡ്. ഞാനൊരു സ്ത്രീയെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വായിക്കുകയായിരുന്നു. അവരോട് അവരവരുടെ സാധനങ്ങൾ റിട്ടേൺ ചെയ്യുവാനായി, അവരുടെ ഒരു സ്വഭാവം എങ്ങനെയാണ്, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുക, റിട്ടേൺ ചെയ്യുക, സാധനങ്ങൾ വാങ്ങിക്കുക, റിട്ടേൺ ചെയ്യുക. അപ്പോൾ അവരിങ്ങനെ വാങ്ങിക്കുവാനായി അവര് ഒരു സാധനങ്ങൾ റിട്ടേൺ വാങ്ങിക്കുവാനായി ഇവർ വന്ന് നിൽക്കുകയാണ്. വന്ന് നിന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ രാജ്യങ്ങളിലൊക്കെയുള്ള ഒരു ഒരു പുതിയ സിസ്റ്റമാണല്ലോ, നമ്മള് ക്യാഷിയറിന് അടുത്ത് പോകാതെ തന്നെ ഒരു മെഷീൻ ഉണ്ട്, അവിടെ തന്നെ നമ്മുടെ പർച്ചേസിംഗ് എല്ലാം നടത്താവുന്ന ഒരു സംഗതി. അപ്പോൾ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, വൈ ഡോണ്ട് യു ഗോ ടു ദ മെഷീൻ ആൻഡ് ഡു ദ ട്രാൻസാക്ഷൻ. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞത്, ഐ ആം നോട്ട് ഹിയർ ടു ബൈ മൈ ഗ്രോസറി, ഐ ആം ഹിയർ ടു ടോക്ക് ടു സംബഡി. I don't have anyone to talk to. And I don't want to talk to another machine. And I need some people. Praise God. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദൈവം നമ്മുടെ നമ്മുടെ ഇടയിൽ തന്നെ ഇല്ലേ അവനെ ആക്കാൻ. Praise the Lord. Hallelujah. ഈ സ്ത്രീയുടെ സംഗതി അവർ മേടിക്കുക. And casually, how are you? And that's what she needs. She needs somebody to ask her, how are you doing? Praise God. Hallelujah. For kootayma adava aa aanma aa oru aanmiya anugrahathilekku irangvanayi palappol namukku sadhyamaagunnilla. Praise God. Kootayma ennu parayunnathu potluck dinners alla, ice cream socials alla, koodi irunnulla gossipukal alla, kaappu koodiyum alla, nammude avasaana nammude kazhikkuvan pokunna samosa alla, spring rolls alla. കൂട്ടായ്മ എന്ന് പറയുന്നത് ദൈവമക്കൾ ഒരുമിച്ച് കൂടി വന്ന് നമ്മളുടെ ഹൃദയങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ ഒരുമിച്ച് ഏകാഗ്രമാക്കിക്കൊണ്ട് ആ ദൈവ സ്നേഹത്തെ പങ്കിടുന്നതാണ് കൂട്ടായ്മ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസഭ അങ്ങനെയുള്ള ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് ഇറങ്ങി വരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗത്തിൽ ഇങ്ങനെയാണ്, 44, 45 വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. പ്രൈസ് ഗോഡ്. 44, 45 വാക്യങ്ങൾ. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ചെയ്തു. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇതാണ് യഥാർത്ഥമായിട്ടുള്ള കൂട്ടായ്മ. ഈ 44, 45 വാക്യങ്ങളിൽ അവിടെ നിറഞ്ഞു നിൽക്കുന്ന 3 പദങ്ങളുണ്ട്. ഒന്നാമത്തെ പാദം പദം എന്ന് പറയുന്നത് ടുഗദർ, ഹല്ലേലൂയ. രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് ഷെയറിംഗ്. മൂന്നാമത്തെ പദം എന്ന് പറയുന്നത് കോമൺ. പ്രൈസ് ഗോഡ്. ഈ 3 സംഗതികളും ദൈവസഭയിൽ ഉണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഐ ഷുഡ് നോട്ട് ജസ്റ്റ് ഷെയർ മൈ ഗിഫ്റ്റ്സ് ഓൺലി വിത്ത് മൈ വൈഫ്, but I should be able to see beyond my family. Praise God. I should be able to share beyond my family and beyond my life. Hallelujah. Stotram. Amen.
എന്നാൽ ഈ ദൈവ വചനത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കൂട്ടായ്മയും ഫണ്ണും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, കൂട്ടായ്മയും ഫണ്ണും തമ്മിൽ ഒരു ബന്ധവുമില്ല. കൂട്ടായ്മയും വടംവലിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. പ്രൈസ് ഗോഡ്. കൂട്ടായ്മയും ഓണക്കളിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. കൂട്ടായ്മ എന്ന് പറയുന്നത് ദൈവമക്കൾ ഒരുമിച്ച് വന്ന് ഇരുന്ന് ആ കർത്താവിന്റെ സ്നേഹത്തിൽ ഓപ്പറേറ്റ് ചെയ്ത് ക്രിസ്തുവിനെ ആ കേന്ദ്ര ബിന്ദുവാക്കി അവന്റെ സ്നേഹത്തെ നാം ആഘോഷിക്കുകയും നമ്മളുടേതായിട്ടുള്ള ഒരുവന് ബലഹീനതയുണ്ടെങ്കിൽ അവനെ താങ്ങുകയും അവനെ സഹായിക്കുകയും ചെയ്യുന്ന ആത്മീയമായിട്ടുള്ള അനുഭവമാണ് കൂട്ടായ്മ. പ്രൈസ് ഗോഡ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പല വിധത്തിലുള്ള കൂട്ടായ്മ നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരും. കൊരിന്ത്യർ രണ്ടാം ലേഖനം, പ്രൈസ് ഗോഡ്, അതിന്റെ എട്ടാം അധ്യായം അതിന്റെ 1-4 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധി മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ച് പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. പ്രൈസ് ഗോഡ്. ദൈവമക്കളുടെ ഒന്നാമത്തെ കൂട്ടായ്മ എന്ന് പറയുന്നത് ആദ്യത്തെ കൂട്ടായ്മ ഫെലോഷിപ്പ് ഓഫ് മിനിസ്ട്രിംഗ് ടു സെയിന്റ്സ്. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് നമ്മുടെ കൂട്ടായ്മയിൽ തന്നെയാണ്, ഒരു സഭയിൽ തന്നെയാണ് ദൈവമക്കൾ സഹായിക്കുവാനായിട്ട് ആൾക്കാരെ കണ്ടെത്തുന്നത്. വി നീഡ് ടു മിനിസ്റ്റർ ടു ഈച്ച് അദർ. പ്രൈസ് ദി ലോർഡ്. മിനിസ്ട്രി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വെളിയിലാണുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഒരു വ്യക്തി ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ പലപ്പോഴും പറഞ്ഞു, ചർച്ച് ഈസ് ദി ബിഗസ്റ്റ് മിഷൻ ഫീൽഡ്. നമ്മുടെ സഭയിൽ തന്നെ നമുക്ക് വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുവാൻ സാധ്യമായിത്തീരും. രണ്ടാമതായി തിമൊഥെയൊസിന് എഴുതിയ 1 അതിന്റെ 6 അതിന്റെ 17-18 വാക്യങ്ങൾ ഇങ്ങനെയാണ്, ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലെല്ലാം നമുക്ക് സകലവും ധാരാളമായി അനുഭവിക്കാൻ തരുന്ന ദൈവത്തിനാശപ്പെടാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. രണ്ടാമതായി ദൈവമക്കൾക്ക് കൂട്ടാനുള്ളതെന്ന് പറയുന്ന സാക്രിഫിഷ്യൽ സർവീസ് ആൻഡ് ഫൈനാൻഷ്യൽ എയ്ഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. സാമ്പത്തികമായി ഒരു വ്യക്തിക്ക് അല്പം പിന്നോക്കം നിൽക്കുന്നു എന്ന് തോന്നിയാൽ അദ്ദേഹത്തിന്റെ ആ പോക്കറ്റിലേക്ക് ഒരു ഒരു $1,000 ഇറക്കി കൊടുക്കുന്നതിനോ $1,500 ഇറക്കി കൊടുക്കുന്നതിനോ ആരും വിദ്വേഷം തോന്നരുത്. കാരണം ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ഫെലോഷിപ്പ്. ഹല്ലേലൂയ. സ്തോത്രം. Sacrificial service and financial aid is a part of the fellowship of the church. Philippians ലേഖനം 1:5 വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഒന്നാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സുവിശേഷ ഘോഷണത്തിൽ നമുക്കൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്. 4 ഫിലിപ്പിലേഖനം 3 അതിന്റെ 10 വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഫിലിപ്പിലേഖനം 3 അതിന്റെ 10 വാക്യം. പ്രൈസ് ഗോഡ്. ആമേൻ. ഹല്ലേലൂയ. അത് ഞാൻ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇങ്ങനെയാണ് 9, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായ പ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവെങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചപ്പും ചവറും എന്നെണ്ണുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവമക്കൾ ദൈവരാജ്യം സംബന്ധിച്ച എന്തെങ്കിലും കാര്യങ്ങളെ ചപ്പെന്നും ചവറെന്നും എണ്ണുന്നുവെങ്കിൽ അതിനെ ദൈവദാസൻ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളോട് കൂട്ടായ്മ കാണിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കൊരിന്ത്യർ 1 10 അതിന്റെ 16 വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ, നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലോ അല്ലയോ. വി ഹാവ് എ ഫെലോഷിപ്പ് ഓഫ് ദി ബ്ലഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിശുദ്ധ വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന കൂട്ടായ്മയ്ക്ക് വിവിധ തലങ്ങളുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒന്നാമതായി അവർ ഫെലോഷിപ്പ് ഓഫ് മിനിസ്ട്രിംഗ് ടു സെയിന്റ്സ്, രണ്ടാമതായി സാക്രിഫിഷ്യൽ സർവീസ് ആൻഡ് ഫൈനാൻഷ്യൽ എയ്ഡ്, മൂന്നാമതായി സുവിശേഷത്തിലുള്ള പാർട്ണർഷിപ്പ്, നാലാമതായി ഫെലോഷിപ്പ് ഇൻ ദ സഫറിംഗ്സ് ഓഫ് ജീസസ്,
അഞ്ചാമതായി ഫെലോഷിപ്പ് ഓഫ് ദ ബ്ലഡ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഇന്ന് നമ്മളുടെ സഭകളെ നാം നോക്കുകയാണെങ്കിൽ, നമ്മളുടെ കൂട്ടായ്മകളെ നോക്കുകയാണെങ്കിൽ, നമ്മുടെ കൂട്ടായ്മയുടെ പേര് തന്നെ മന്നാ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ആണ്. How many people are left out within our fellowship? Hallelujah. നമ്മുടെ ഈ കൂട്ടായ്മയിൽ തന്നെ എത്രയോ പേർ ലെഫ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു കുഞ്ഞായിരുന്ന സമയത്ത് എന്നെ എപ്പോഴും എല്ലാ ക്ലാസ്സുകളിൽ നിന്നും എന്റെ കൂട്ടുകാരനെ മാറ്റി നിർത്തുമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ 4-ാം ക്ലാസ് പഠിക്കുന്ന സമയം വരെയുള്ള സമയത്ത് ഞാൻ 8 മണിക്ക് തന്നെ ആദ്യം തന്നെ സ്കൂളിൽ പോകും. എനിക്ക് രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ ചെല്ലണം, രാവിലെ തന്നെ അവിടെ ചെന്ന് നിൽക്കണം. അപ്പോൾ എന്നെ കുറിച്ച് എല്ലാവരും കളിയാക്കുന്നത് ഇങ്ങനെയാണ്, പിയൂൺ വരുന്നതിന് മുമ്പ് തന്നെ ഒരുത്തൻ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ രാവിലെ വരുമ്പോൾ ആര് എന്നെ ഒരു മനുഷ്യനോട് ഞാൻ വർത്താനം പറയുകയാണ്, ഞാൻ ഇങ്ങനെ ആ നിപ്പ് ഇങ്ങനെ നിൽക്കുകയാണ്. എന്റെ പുറകിൽ ബാഗ് വന്നിട്ടുണ്ടെങ്കിൽ അതേ നിപ്പ്. ഒരു മനുഷ്യനോട് ഞാൻ സംസാരിക്കുകയില്ല, ഒരു വീട്ടിൽ പോയാലൊരു വർത്താനം പറയുകയില്ല. ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കല് എന്റെ കൂട്ടുകാരെല്ലാവരും കൂടെ മനോഹരമായിട്ടുള്ള ഒരു ഒരു കാരക്ക എന്ന് പറയുന്ന നല്ലൊരു ഒരു ഒരു ഫ്രൂട്ട്, അവരെല്ലാവരും ഇങ്ങനെ അവർ എന്റെ കൂടെ തന്നെ വന്ന കുറച്ച് പിള്ളേരുണ്ട്, വേറെ അക്കര ഭാഗത്തു നിന്നൊക്കെ കുറച്ച് പിള്ളേരെല്ലാം ഇങ്ങനെ ആ കാരക്കകത്ത് നിന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം വളരെ സന്തോഷിക്കുകയാണ്. ഐ വാസ് ലെഫ്റ്റ് ഔട്ട്. ഐ നെവർ ഫെൽറ്റ് ദാറ്റ് ദേർ ഈസ് സംബഡി ടു കെയർ ഫോർ മീ. ഞാൻ എന്നാ വീട്ടിൽ ഇരിക്കുവാനും എനിക്ക് സാധ്യമാകുന്നില്ല. ഞാൻ ഓർക്കുന്നുണ്ട് ഇവരെല്ലാവരും ഇങ്ങനെ കാരക്കകത്ത് നിന്നുകൊണ്ടിരുന്ന സമയത്ത് എന്റെ അമ്മ അതിനെ പാസ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അമ്മയെ പാസ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് അമ്മ നോക്കിയപ്പോ എല്ലാവരും കയറടക്കം ചവച്ചുകൊണ്ട് നിൽക്കുന്നു, എന്റെ കൊച്ചിന് മാത്രം ഒന്ന് ചവയ്ക്കാനില്ല. അമ്മ എന്നുവെച്ചാൽ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുവാ കഴിക്കുന്നത്? ഞങ്ങൾ കാരക്കയാ കഴിക്കുന്നത്. എന്ത് എന്റെ എന്നെ എന്റെ കൊച്ചിന് കൊടുക്കാനി? അപ്പോൾ അവർക്ക് ഉത്തരവൊന്നുമില്ല. എന്റെ അമ്മ എന്നെ ചോദിച്ചാൽ, ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബാബുചാന്റെ കടയിൽ പോയി 1 രൂപയ്ക്ക്, അന്ന് എനിക്ക് തോന്നുന്നു 1 രൂപയ്ക്കല്ല 10 പൈസയ്ക്ക് എനിക്ക് തോന്നുന്നു 10 മുട്ടായി, അതായത് ഈ ഓറഞ്ചിന്റെ ഒക്കെ ഷേപ്പുള്ള ചന്ദ്രക്കലയുടെ ഷേപ്പുള്ള ഒരു മുട്ടായി, അത്രയും എന്റെ കൈ നിറച്ച് അങ്ങോട്ട് മേടിച്ചോളൂ. പ്ലീസ് ഗോ. ആ ഒരു അത് ഞാൻ അത് കഴിച്ചില്ല, കാരണം എനിക്കിതൊന്ന് കാണിക്കണം എന്റെ കൈ നിറഞ്ഞിരിക്കുന്നത്. പ്ലീസ് ഗോ. ഞാൻ ആരോട് കോമ്പീറ്റ് ചെയ്യാൻ അതിനുള്ള ശക്തി എനിക്കില്ല, ത്രാണിയില്ല. ഞാൻ ചിന്തിച്ചത്, ഐ വാസ് ഓൾവേസ് ലെഫ്റ്റ് ഔട്ട്. നമ്മളെ ചുറ്റിന് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. പ്ലീസ് ഗോ. നമ്മൾ വേറെ ഇതിന് ഈ ഹോളിൽ ഇരിക്കുന്നതിനപ്പുറം നോക്കണം. പ്ലീസ് ഗോ. നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് അപ്പുറം നോക്കണ്ട, എത്ര പേര് ഇതിനകത്ത് തന്നെ ലെഫ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഗോ. നമുക്ക് ആ കൂട്ടായ്മയുടെ ആ ബാന്ധ കൊടുക്കുവാൻ സാധ്യമാകാതെ പരാജയപ്പെട്ട് നിൽക്കുന്ന എത്രയോ പേരുണ്ട്. പ്രൈസ് ഗോഡ്. ജോയിസ്, ഐ ഓൾവേസ് ലവ് ടു ഗിവ് യു എ ഹഗ്. ഹല്ലേലൂയ, ദേർ ഈസ് ലവ് ഇൻ ഇറ്റ്. പ്രൈസ് ഗോഡ്. ആ കൂട്ടായ്മ നമ്മുടെ ഇടയിൽ നിന്ന് തുളുമ്പി വരണം. പ്രൈസ് ഗോഡ്. ആ കൂട്ടായ്മയുടെ ആ വിശുദ്ധമായിട്ടുള്ള അനുഭവത്തിലേക്ക് ദൈവ മക്കൾ ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ ദൈവസഭയുടെ മാധുര്യം വെളിപ്പെടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ലതും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായി നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയോടെയല്ല അവനാൽ യഥാസ്ഥാനപ്പെടുത്തുകയെന്ന് ഗലാത്തിലേഖനമാരുടെ 1 പറയുന്നു. റോമലേഖനം 12:15 കേരളിൽ വാക്യം പറഞ്ഞു, കരയുന്നവരോടുകൂടെ കരയുകയും സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും ചെയ്യുവീൻ. പ്രൈസ് ദി ലോർഡ്. വി നീഡ് ടു റിജോയ്സ് വിത്ത് ദി പീപ്പിൾ ഹു ആർ റിജോയ്സിംഗ്. പ്രൈസ് ഗോഡ്. ആർക്കെങ്കിലും ഒരു നന്മ ഉണ്ടായാൽ നമ്മൾ അവരോടുകൂടെ സന്തോഷിക്കുവാൻ സാധ്യമാക്കിയിരുന്നു. അത് കൂട്ടായ്മയുടെ ഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലരെ സംബന്ധിച്ച് നന്മയുണ്ടെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. നന്മ ഒരാൾക്കുണ്ടായാൽ പിന്നെ ഹൃദയം ഇടിക്കുകയാണ്, ഓ അവന് കിട്ടി എനിക്ക് കിട്ടിയില്ല. But we need to learn to be happy in the blessings that somebody is receiving. Glad he is getting married, I am happy for you, glad. Praise God. Shema, you have a good condominium, I am so happy for you. We need to be able to rejoice in the gifts that God is giving to us. Praise the Lord. നമ്മൾ സന്തോഷിക്കുക സാധ്യമാക്കിയിരുന്നു. Jacob, you have a new car, brand new Kia, right? I rejoice with you. We need to be able to rejoice in the blessings. Hallelujah. Stotram. ദൈവ സഭ എന്ന് പറയുന്നത് കുടുംബമാണ്. ആകയാൽ നിങ്ങൾ അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ഒന്ന് നമുക്ക് ചേർന്ന് പറയാം, ഞാൻ ദൈവത്തിന്റെ ഭവനക്കാരൻ. ഓ ഹല്ലേലൂയാ. ഹീ ഈസ് മൈ മാസ്റ്റർ. ഹല്ലേലൂയാ. സ്തോത്രം. ഓ, ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ വെളിയിലാണ്. രാവിലെ 10 മണിയോടുകൂടെ 10 മണിയോടുകൂടെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയി. ഇതുവരെയും വീട്ടിൽ കയറിയില്ല. എന്നാലും I know that Elizabeth is just waiting to just be on her bed. ഇവര് രണ്ടുപേരും കൂടെ അങ്ങോട്ട് എന്നാ കട്ടിലോട്ട് കിടക്കുമ്പോഴത്തേന്, ഓ ഗുഡ് ടു ബി ഹോം. അതെന്തോ എലിസബത്ത്, how do you say that? Home, a good home or something like that, right? Home is always good. What is that something you say? It's a saying. Home, see home. Praise the Lord.
ദൈവ സഭയിൽ ദൈവ മക്കൾ വരുമ്പോൾ വി നീ ടു ഫീൽ ദാറ്റ് ലവ് ഓ ഐ ആം വിത്ത് അബൂചായ ഐ ആം വിത്ത് പീപ്പിൾ ഹു ലവ് മീ ഹു കെയർ ഫോർ മീ ആൻഡ് ഇഫ് വി മിസ് ദാറ്റ് ഹല്ലേലൂയ സ്തോത്രം ഇവിടെ നമുക്ക് ജീവനില്ല ഒരു പ്രസ്ഥാനമായി അവതരിക്കുകയുള്ളൂ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വാട്ട് ഈസ് ദി റിസൾട്ട് നമ്മൾ പരസ്പരം കൂട്ടായ്മ അനുഭവിക്കുമ്പോൾ നമ്മൾ പരസ്പരം കൂട്ടായ്മ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഉത്തരം അതിന്റെ 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 ഫലം എന്താണ് റിസൾട്ട് എന്താണ് സഭാപ്രസംഗി 4:9 ഞാൻ വായിക്കുന്നു ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത് അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു വീണാൽ ഒരുവൻ മറ്റൊരുവനെ എഴുന്നേൽപ്പിക്കും ഏകാഗ്രി വീണാലോ അവനെ എഴുന്നേൽപ്പിക്കുവാൻ ആരുമില്ലായതുകൊണ്ട് അവന് അയ്യോ കഷ്ടം പ്രൈസ്തലോ രണ്ടുപേർ ഒന്നിച്ചു കിടന്നാൽ അവർക്ക് കുളിർമാറും ഒരുത്തനായാലോ എങ്ങനെ കുളിർമാറും ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ രണ്ടുപേർക്കും അവരോട് എതിർത്ത് നിൽക്കാം മുപ്പിരിച്ചരുടെ വേഗത്തിൽ അറ്റുപോകുകയില്ല പ്രൈസ്തലോ എന്താണ് കൂട്ടായ്മയുടെ റിസൾട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എ ചർച്ച് ദാറ്റ് സെലിബ്രേറ്റ്സ് ദി ഫെലോഷിപ്പ് ഈസ് എ സ്ട്രോങ് ചർച്ച് സ്ട്രെങ്ത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ രണ്ടാമതായി ദേർ ഈസ് സപ്പോർട്ട് If I fall down, I know that I am going to receive a call from Abu Chayan or Jacob. And somebody is going to ask, how are you doing? Praise the Lord. Moodamathe sangathi spiritual warmth. Oh, hallelujah. Anyamayi thanathuranya anubhavangal. Thanathuranyathayittulla kolligal nammude jeevithathilundu. Ennal nammal orumichu koodi varunna samayathe. Nammal orumichu koodi varunna samayam. There is warmth. And we need to be able to experience it. Praise the Lord. Hallelujah. മൂന്നാമതായി ഏറ്റവും മാതിരിമുള്ള സംഗതിയായി യേശുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കൂട്ടായ്മയുടെ റിസൾട്ട് യോഹന്നാൻ 13:30 നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും നമ്മള് കൂടുതലൊന്നും ചെയ്യണ്ട ഇവിടെ ഇരുന്നോണ്ട് അങ്ങ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അങ്ങ് സ്നേഹിച്ചാൽ മതി നമ്മൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെന്ന് ലോകം